അല്ല, ലേക്ക് ഹൗസിലേക്ക് വരാൻ കീർത്തിക്ക് മടിയാണെങ്കിൽ നമുക്ക് പ്ലാൻ മാറ്റാം. ഏയ്, എനിക്കൊരു മടിയില്ല. ജീവ ഡീസന്റ് ആണെന്ന് എനിക്കറിയാം. പിന്നെ ശിവേട്ടൻ എന്റെ ബ്രദറിനെ പോലെയാണല്ലോ. ഓ, തേഞ്ഞു. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെല്ലാം ഇങ്ങനെ ബ്രദറാക്കാൻ തുടങ്ങിയ പെണ്ണുകേട്ടാ ഞാനോട് പോകും. സമയം കളഞ്ഞ് സിദ്ധാർത്ഥ് സാറിന്റെ വായിലിരിക്കുന്ന എന്നെ കേൾപ്പിക്കണ്ട. കാർ എടുക്ക് ബ്രോ. ഓക്കേ സിസ്, കേറിക്കോളൂ. എക്സ്ക്യൂസ് മീ സർ. സർ, ഇവിടുന്ന് വിളിച്ചിട്ട് വന്നതാ. അഡ്വക്കേറ്റ് കാവ്യല്ലേ? അതെ. ഇരിക്കൂ. താങ്ക് യു സർ. ആ കുട്ടിയെ കൊണ്ടുവരൂ. സർ, സിനിമാ നടൻ ജീവ വിളിച്ചൊരു പരാതി തന്നിട്ടാ ഞങ്ങൾ അയാളുടെ വീട്ടിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോ ഈ കുട്ടി അയാളെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയായിരുന്നു. ആദ്യം പേര് മാത്രമേ പറഞ്ഞുള്ളൂ, പിന്നെ പാലക്കാടാ വീടെന്ന് പറഞ്ഞു. ഇവിടെ ആരെങ്കിലും പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാ മാഡത്തിന്റെ പേര് പറഞ്ഞു. ശ്രീകുട്ടി, കാര്യമല്ലേ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ് സർ. ആരാധന തലക്ക് പിടിച്ച് വീട് വിട്ട് ഇറങ്ങിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ പലർക്കും ഉണ്ടല്ലോ ഈ സൂക്കേട്. വീട്ടുകാരെ അറിയിച്ച് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിട്ട് ഉപദേശിക്കും. നീ വിഷമിക്കാതെ, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാം. ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ എന്താ ഫോർമാലിറ്റി? സ്റ്റേഷൻ ജാമ്യം എടുക്കണോ? അതൊന്നും വേണ്ട. ഇനി ജീവയുടെ വീടുകളിലോ അയാൾ പോകുന്ന സ്ഥലങ്ങളിലോ പിന്തുടർന്ന് ശല്യപ്പെടുത്തില്ല എന്ന് എഴുതി തന്നാൽ വിട്ടേ. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും എഴുതില്ല. കുട്ടി എഴുതണ്ട, ഞങ്ങൾ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചോട്ടിൽ ഒപ്പിട്ടാ മതി. എനിക്ക് എനിക്ക് ജീവയെ കണ്ടേ പറ്റൂ. ഇങ്ങനെ വാശി പിടിക്കല്ലേ. നിനക്ക് ഇത്ര ഫേവറബിൾ ആയിട്ടല്ലേ ഇവർ സംസാരിച്ചത്. കേസ് പോലും എടുത്തിട്ടില്ല. എനിക്ക് അയാളെ കാണണം, കണ്ടേ പറ്റൂ. കാവ്യ, തൽക്കാലം അതിനെ കുറിച്ചൊന്നും ആലോചിക്കേ വേണ്ട. ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ജീവയ്ക്ക് ഇത് കേസാക്കാം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയും. സാക്ഷി മാഡം ആണേ. മാസ്റ്റർകുട്ടി, എന്നെ വിശ്വാസം ഉണ്ടായിട്ടല്ലേ നീ എന്നെ തന്നെ വിളിച്ചത്. ഞാൻ ഒരിക്കലും ചതിക്കില്ല.
തുടക്കം. ഇതാണ് ഏട്ടന്റെ റെസ്റ്റ് ഹൗസുകളിലൊന്ന്. പണിഞ്ഞത് എന്റെയും കൂടി ഐഡിയ വെച്ചിട്ട് ഏട്ടൻ അത്യാവശ്യമായിട്ടൊരു ഡിസ്കഷന് പോയതാ. ശിവകുമാറിന്റെ പടമാണല്ലോ എടുത്തത്. ഹീറോയിൻ ശരിയാവാത്ത ടെൻഷനില്ല. അഭിനയിക്കാൻ അറിയാവുന്ന കുട്ടികളെ കിട്ടാൻ വലിയ പാടാ. നമ്മൾ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും ഏട്ടനെത്തും. വാ. ഞാൻ ഈ വീടൊക്കെ ഒന്ന് കണ്ടോട്ടെ. പിന്നെന്താ, ഞാൻ തന്നെ കാണിച്ചു തരാം. നമ്മളെന്താ ഇവിടെ? നിനക്ക് വിശക്കുന്നില്ലേ? എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് എനിക്കൊന്നും തൊണ്ടേ നിറഞ്ഞില്ല കാവ്യേ. എന്നാലും വാ, നമുക്കൊരു ചായ കുടിക്കാം. ഓരോ ചായ തന്നെ ആവാല്ലേ. ജീവയുടെ വീടിന് മുന്നിൽ കിടന്ന് ബഹളം വെച്ചൊരു കുട്ടി ഇവിടെ ഉണ്ടെന്ന് എസ് ഐ പറഞ്ഞപ്പോ ഞാൻ കരുതിയത് കീർത്തിയായിരിക്കും. അവള് ജീവയുടെ വലിയ ഫാന്. ജീവയൊന്ന് കാണാൻ അവൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ദർശനം കിട്ടിയിട്ടില്ല. പ്രായത്തിന്റെ ഓരോ ചപലത. അല്ലാതെ ആ എസ് ഐ പറഞ്ഞതുപോലെ സൈക്യാട്രിസ്റ്റിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, ശരിയല്ലേ? ജീവയെന്ന് വെച്ചാ കീർത്തിക്ക് ഭ്രാന്ത. അയാളെ ഒന്ന് കാണാൻ അവൾ ഏതൊക്കെ വിധത്തിൽ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഓക്കേ, കീർത്തി ഇവിടെ വെയിറ്റ് ചെയ്യാ. അത് ഓർമ്മിപ്പിക്കാൻ ഞാൻ വിളിച്ചതേ ഉള്ളൂ. ഓക്കേ, ഞാൻ പറഞ്ഞേക്കാം. ഏട്ടൻ അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഇത്ര, അതാ എത്താൻ വൈകുന്നത്. തന്നോട് സോറി പറയാൻ പറഞ്ഞു ഏട്ടൻ. ജീവ എന്നോട് സോറി പറഞ്ഞോ? എന്തിനാ ശിവേട്ടാ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്? എത്ര നേരം വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്തോളാം, ജീവയ്ക്ക് വേണ്ടിയല്ലേ. അല്ല, ഇവിടെ ലഞ്ചിനുള്ള ഏർപ്പാടൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ തന്നെ കുക്ക് ചെയ്യേണ്ടി വരുമോ? ഏയ്, താൻ ഇന്നത്തെ ഗസ്റ്റ് അല്ലേ, ഒരു ജോലിയും ചെയ്യിക്കില്ല. ഫുഡൊക്കെ സമയമാകുമ്പോ ഹോട്ടലിൽ നിന്നെത്തും. ജീവയെന്ന് കാണാൻ പോകുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വൈകിട്ട് ഫോട്ടോസ് കാണുമ്പോ അവർക്ക് ഞെട്ടും. ഏറ്റവും കൂടുതൽ ഞെട്ടാൻ പോകുന്നത് കാവ്യച്ചയായിരിക്കും. രണ്ടു തവണ ജീവയെ കാണാനുള്ള അവസരം തട്ടിമാറ്റിയത് ശ്രീയാണെന്നും പറഞ്ഞ് കീർത്തി നിന്റെ ഏട്ടനോട് വഴക്കിടുക വരെ ചെയ്തു. കീർത്തി ആരാധന മൂത്ത ജീവയുടെ പിന്നാലെ നടക്കുന്നത്. നീ അതല്ല. ഒരാളെ നീ അന്ധമായി ആരാധിക്കില്ല, അനുകരിക്കില്ല. നീ മുൻപ് വളരെ നല്ല കുട്ടിയായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായിട്ടാണ് നിനക്ക് ഈ മാറ്റം വന്നതെന്ന് എനിക്കറിയാം. ഇല്ല കവി, എനിക്കൊരു മാറ്റം വന്നിട്ടില്ല. എന്നോട് തർക്കിക്കണ്ട. നീ ശ്രീ പറഞ്ഞ് ഞാൻ അറിയുന്ന ശ്രീകുട്ടി അന്യനൊരുത്തന്റെ വീട്ടിൽ ചെന്ന് ബഹളം വെച്ച് പോലീസ് കസ്റ്റഡിയിൽ ആവില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാ. ജീവയുടെ ഫാനാ ഞാൻ. ജീവയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അവിടെ പോയത്. കാണാൻ പറ്റില്ല എന്ന് ആ വാച്ച്മാൻ പറഞ്ഞപ്പോ ദേഷ്യം വന്നു. പറയുന്നത് പച്ച കള്ളാണെന്ന് നിന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റ രീതികൾ മാറും. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിലും മറ്റുള്ളവരത് നോട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ. നിനക്ക് എന്തോ കടുത്ത വിഷമമുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. നീ നിന്റെ അമ്മയോട് വെറുതെ ദേഷ്യപ്പെടുന്നു, ഏട്ടന്റെ മുമ്പിൽ നിന്ന് കരയുന്നു, എന്നിട്ട് അതിന്റെ കാരണം ചോദിക്കരുതെന്നും ചോദിച്ചാലും പറയില്ലെന്നും പറയുന്നു. ഒപ്പം
ജീവയുടെ വീട്ടിൽ ചെന്ന് പരസ്യമായി ബഹളം വെച്ചു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ജീവയുമായി ബന്ധപ്പെട്ട എന്തോ വിഷയമാണ് നിന്റെ സ്വഭാവ മാറ്റത്തിന് കാരണം. ഇതെല്ലാം തുടങ്ങിയത് നീ എറണാകുളത്ത് ക്യാമ്പസ് സെലക്ഷന് പോയി വന്നതിന് ശേഷമാണ്. എന്റെ ഒപ്പം സ്റ്റേഷനിലേക്ക് വരാമെന്ന് ശ്രീ പറഞ്ഞത് എന്തോ ഭാഗ്യത്തിന് എനിക്ക് തടയാൻ തോന്നിയത്. സ്റ്റേഷനിൽ വെച്ച് ഏട്ടൻ നിന്നെ കണ്ടിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയണോ? ഏട്ടനോട് പറയില്ലെന്നും പറഞ്ഞ് നീ മറച്ചു വെക്കുന്ന കാര്യം എന്നോട് പറയാൻ പറ്റുമെങ്കിൽ നീ പറയൂ. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ നോക്കാം. ആരോടും ഒന്നും പറയാതെ സ്വയം പരിഹരിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല മോളെ. ഇന്നത്തെ അനുഭവം കണ്ടല്ലോ, ഇനി ഒരിക്കൽ കൂടി നീ ആ വീടിന്റെ പരിസരത്ത് ചെന്ന കേസ് മാറും. പിന്നെ എന്റെ കയ്യിൽ നിൽക്കാതെ വരും. പിന്നെ നിന്റെ പ്രശ്നം ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ മീഡിയകളായിരിക്കും. എനിക്കറിയാം വലിയൊരു അബദ്ധത്തിലാണ് ഞാൻ പെട്ടിരിക്കുന്നതെന്ന്. എനിക്കറിയാം, ഞാൻ എല്ലാം പറയാം. അതിനു മുമ്പ് ഞാൻ ഇത്തിരി നേരം ഒന്ന് കരഞ്ഞോട്ടെ. ഒരുപാട് നേരേ ചേട്ടാ, ഇനിയും ചെന്നില്ലെങ്കിൽ സിദ്ധ സാർ വഴക്കു പറയും. ടെൻഷൻ അടിക്കാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പ്രശ്നമാവും ശിവേട്ട, അല്ലെങ്കിൽ തന്നെ സാറിന് എന്നെ കണ്ടൂടാ. ഇതുകൂടി ആയാൽ എന്റെ ജോലി എന്ന് പറഞ്ഞുവിടും. പിന്നെ ഞാനും എന്റെ ഏട്ടനും ഉള്ളിടത്തോളം കീർത്തി ഞങ്ങളുടെ സ്റ്റാഫ് തന്നെ ആയിരിക്കും. തൽക്കാലം ഞാൻ തന്നെ ടെൻഷൻ മാറ്റാനുള്ള വഴി നോക്കട്ടെ. ആ ഏട്ടാ, സിദ്ധു വഴക്ക് പറയുന്ന കീർത്തിക്ക് ടെൻഷന്. ഓക്കെ ഓക്കെ, ഹാഫ് ഡേ ലീവാക്കി മാർഗം പറഞ്ഞാൽ മതി. ശരി, കം ഫാസ്റ്റ്. ഒരു പ്രശ്നവുമില്ല, ഏട്ടൻ ഇപ്പൊ തന്നെ സിദ്ധുവിനെ വിളിച്ച് തന്റെ ലീവ് പറഞ്ഞു. താങ്ക്സ്. ഏട്ടൻ വരാൻ വൈകുന്നോണ്ട് ലോട്ടറി അടിച്ചത് എനിക്കാ. എന്ത് ലോട്ടറി? എനിക്ക് തന്റെ അത്രയും നേരം കൂടി ഇരിക്കാൻ പറ്റില്ലേ? തന്റെ വർത്തമാനം കേട്ടിരിക്കാൻ നല്ല രസമാണോ? ആളൊരു പഞ്ചാരക്കൂട്ടനല്ലേ. പറഞ്ഞിട്ട് എന്താ കാര്യം, എന്നെ ബ്രദറാക്കി കളഞ്ഞില്ലേ? ഇരിക്കടോ, ഇരിക്ക്. എനിക്ക് രാവിലെ വാട്സപ്പിൽ കിട്ടിയ ഒന്ന് രണ്ട് ഉഗ്ര മെസ്സേജ് ഉണ്ട്, ദേഖണ്ടോ. എന്നെ കുറിച്ച് മുമ്പ് കേട്ടതൊക്കെ നേരം ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. കീർത്തിയെ പോലെയല്ല കാവ്യ. പണ്ട് എങ്ങനെയായിരുന്നു അതായിരുന്നു ഞാൻ. ഏട്ടനും അമ്മയും ഒപ്പം ഇല്ലാതെ ഞാൻ പോവാറുള്ളത് സ്കൂളിലും കോളേജിലും മാത്രമായിരുന്നു. ഡാൻസ് പോലും ഒരു ടീച്ചർ വീട്ടിൽ വന്നാ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ആ ദിവസം, ആ നശിച്ച ദിവസം എന്റെ തലവരെ വേറൊന്നായി. ഡിഗ്രിക്ക് എനിക്കായിരുന്നു കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക്. അതിന് പ്രത്യേക മൊമെന്റോ തരുന്നുണ്ടെന്ന് അറിയിച്ചപ്പോ അത് വാങ്ങാനാ ഞാൻ വീടിന് ക്യാമ്പസിൽ എത്തിയത്. എടി, നീ അറിഞ്ഞോ ഫംഗ്ഷൻ ഉൾക്കാണ്ടും ചെന്ന ജീവയാ. നേരോ
അതേടി, നീയാ കോൾ അടിച്ചത്. നിനക്കുള്ള മെമ്മൻറ്റോ തരുന്നത് ജീവയായിരിക്കും. എന്റെ പ്രായത്തിലുള്ള ചില കുട്ടികൾക്കുള്ള പോലെ ചില ആരാധന എനിക്കും ജീവിയോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷം കൊണ്ട് ഞാൻ മതി മറന്നു. കോളേജ് ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ ജീവി തന്നെ ഞാൻ നോക്കി നിന്നു. പ്രിൻസിപ്പൾ എന്നെ കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു. ഈ കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം മാർക്ക് വാങ്ങി പാസ്സായ ശ്രീകുട്ടി എന്ന വിദ്യാർത്ഥി പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപാട് മുന്നിലാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു നർത്തകി എന്ന നിലയിലും നമ്മുടെ കോളേജിന് ഒരുപാട് ബഹുമതികൾ നേടിത്തുന്ന ശ്രീകുട്ടിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സിനിമാ താരം യൂത്ത് ഐക്കൺ ജീവയെ ക്ഷണിച്ചുകൊള്ളു. Hi sir. Congrats. Thank you sir. സർട്ടിഫിക്കറ്റ് മൊമെന്റേയും തരുമ്പോ ജീവ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നി. തോന്നലല്ല, അത് സത്യം തന്നെയായിരുന്നു. സ്വപ്നലോകത്തായിരുന്നു ഞാൻ. ഫ്രണ്ട്സ് എന്നെ ഒരുപാട് അഭിനന്ദിച്ചു. ഒത്തിരി സന്തോഷിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്നെ തേടി വരാനിരിക്കുന്നത് സങ്കടത്തിന്റെ ദിവസങ്ങളാണെന്ന്. പി ജിക്ക് ചേരാൻ പറഞ്ഞ് ടീച്ചേഴ്സ് ഒരുപാട് നിർബന്ധിച്ചു. പി എസ് സി ടെസ്റ്റ് എഴുതിയ ഒരു ജോലിക്ക് കയറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പഠിച്ചുകൊണ്ട് ടെസ്റ്റ് എഴുതിക്കൊള്ളാമെന്ന് സമ്മതിച്ചിട്ടാ അവരെന്നെ വിട്ടത്. ശ്രീകുട്ടിക്ക് എന്തായാലും പി ജി ഉറപ്പായി. ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യം സംശയം. ഞാൻ എന്തായാലും ഇനി ഒന്നും പഠിക്കുന്നില്ല. വീട്ടുകാർ കെട്ടിച്ചു വിടണമെങ്കിൽ വിടട്ടെ, അല്ല പിന്നെ. എക്സ്ക്യൂസ് മീ, ഞാൻ ജീവയുടെ ബ്രദറ ശിവ. ആ, സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടിരുന്നു. ബ്രദറാന്ന് ഇപ്പഴാ അറിഞ്ഞത്. ശ്രീകുട്ടി എന്ന പേരൊന്ന് മനസ്സിലായി. എനിക്കെതിരെ സംസാരിക്കാനുണ്ട്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് നിൽക്കാം. ഡാൻസർ ആണെന്ന് പ്രിൻസിപ്പൾ പറയുന്ന കേട്ടോണ്ടാ ചോദിക്കുന്നത്. ശ്രീകുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഏട്ടന്റെ അടുത്ത പടത്തിന് നായിക അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ശ്രീകുട്ടിയുടെ ഫീച്ചേഴ്സ് കണ്ടപ്പോ എനിക്കിഷ്ടായി, ഒന്ന് സംസാരിക്കാൻ എന്നോട് പറഞ്ഞു. ചെറുപ്പം മുതലേ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യ, പക്ഷെ അഭിനയിക്കാനൊന്നും വീട്ടിൽ നിന്ന് വിടില്ല. വീട്ടുകാരൊക്കെ ഞാൻ സംസാരിച്ച് കുപ്പിയിലാക്കിക്കോളാം. തനിക്ക് അഭിനയിക്കാൻ കോൺഫിഡൻസ് ഉണ്ടോ? അത് പറ. ശ്രമിച്ചു നോക്കാം, അത്രേ പറയാൻ പറ്റൂ. മതി, അത് മതി. ഒരു സ്ക്രീൻ ടെസ്റ്റിന് ഞാൻ പറയുന്നിടത്തൊന്ന് വരണം. ഓക്കെ ആയാൽ ഞാൻ തന്നെ തന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അങ്ങനെയൊന്നും പറഞ്ഞ വീട്ടുകാർ സമ്മതിക്കില്ല. ഏട്ടൻ ഭയങ്കര സ്ട്രിക്റ്റാ. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരം തട്ടിക്കളയുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്ക. This is my card. Screen test ന് സമ്മതമാണ്. Just your ring. ഞാൻ പ്രതീക്ഷിക്കും. ഞങ്ങളെല്ലാം കേട്ടടി നിന്റെ ദിവസം എന്ന്. പോസ്റ്ററിലൊക്കെ നിന്റെ തല കാണുമ്പോ ഞങ്ങളുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് ജാട അടിക്കാലോ. നിങ്ങൾ വെറുതെ ഇരിക്കും, ഞാൻ അഭിനയിക്കാനൊന്നും പോകുന്നില്ല. ഇത് കേട്ടാ തന്നെ ഏട്ടൻ വഴക്ക് പറയും. വീട്ടുകാരെ കണ്ട് സംസാരിച്ചോളന്ന് അയാൾ പറഞ്ഞല്ലോ, പിന്നെന്താ പ്രശ്നം? നീ എന്തായാലും സ്ക്രീൻ ടെസ്റ്റിന് പോണം, അത് കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞാ മതി. അതെ.
ആദ്യ അവസരം മിസ്സാക്കിയ പിന്നെ ജീവിതകാലം മുഴുവൻ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. ഒരുപാട് ആലോചിച്ചു. ഒടുവിൽ ഒരു ശപിക്കപ്പെട്ട നേരത്ത് ഫോൺ എടുത്ത് ഞാൻ ശിവയെ വിളിച്ചു. ഞാൻ സ്ക്രീൻ ടെസ്റ്റിന് ചെല്ലാന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷമായി. തൊട്ടടുത്ത തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വരാൻ അയാൾ എന്നോട് പറഞ്ഞു. വരേണ്ടത് ഇവിടേക്കാണെന്നറിഞ്ഞാൽ എന്റെ മേൽ ഏട്ടൻ നിയന്ത്രണം ഏറ്റെടുക്കും, അതോടെ എല്ലാം അവസാനിപ്പിക്കും. ആലോചിച്ചുറപ്പിച്ച് അമ്മയോട് ഞാനൊരു നുണ പറഞ്ഞു. അമ്മേ, അമ്മേ, എന്താ അമ്മേ? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ മോളെ? എന്റെ മാർക്ക് കണ്ട് ബോധം കെട്ടുപോയൊരു കമ്പനി എന്നെ ക്യാമ്പസ് ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുകയാ. വരുന്ന തിങ്കളാഴ്ച എറണാകുളം വരെ ഒന്ന് പോകണം. ഒശോ, എറണാകുളത്തേക്കോ? തിങ്കളാഴ്ച താലൂക്ക് ഓഫീസ് ചെല്ലാൻ പറഞ്ഞ ദിവസമല്ലേ, ഞാൻ എങ്ങനെയാ നിന്റെ കൂടെ വരുന്നേ? അമ്മ കൂടെ വരേണ്ട കാര്യമില്ലെന്നേ. എന്റെ ഫ്രണ്ട് ശ്രുതിയില്ലേ, അവക്കുണ്ട് ഇന്റർവ്യൂ, ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് വന്നോളാം. ശ്രുതിയുടെ അങ്കിളും ആന്റിയും ഒക്കെ എറണാകുളത്താണല്ലോ, അവർ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തോളും. നല്ല കമ്പനിയാണ് മോളെ ജോലിക്ക് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇൻഫോ പാർക്കിലുള്ള വലിയ കമ്പനിയാ. എന്നാ നീ ഏട്ടനെ വിളിച്ച് പറ. ശ്രീകുട്ടൻ സമ്മതിച്ചാ മോളെ പോയിക്കോ. സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ ശിവ വന്നു. അങ്ങനെ ആ വീട്ടിൽ ഞങ്ങൾ എത്തി. എന്റെ വിധി, ഇനി ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരാളെ ഇനി അവൻ നശിപ്പിക്കരുത്.